നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ സീസൺ ആരംഭിച്ചിട്ടേ ഉള്ളൂ, 3 മത്സരങ്ങൾ കളിച്ചപ്പോഴേക്കും പക്ഷേ അൽ നസർ കിരീടം കൈവിട്ടുവോ, അത്തരത്തിലുള്ള ഒരു ചർച്ച വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇന്നലെ നടന്ന മത്സരം സ്വന്തം മൈതാനത്ത് അൽ അഹ്ലിയോട് അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. അവസാന ഘട്ടത്തിൽ അവർ രക്ഷപ്പെട്ടു പോയി, 1 പോയിന്റ് സ്വന്തമാക്കുകയായിരുന്നു. 3 കളി കളിച്ച് തീരുമ്പോഴേക്കും 4 പോയിന്റുകൾ അവർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. അതായത് 3 വിജയിച്ച് 9 പോയിന്റിലേക്ക് എത്തേണ്ടതിന് പകരം 3 കളികളിൽ നിന്ന് ഒറ്റക്കളി മാത്രം വിജയിച്ച് 2 കളി സമനിലയിൽ കുരുങ്ങി 5 പോയിന്റിൽ തങ്ങി നിൽക്കുകയാണ് അൽ നസർ. കിരീടത്തിനായിട്ടുള്ള പോരാട്ടത്തിൽ ശക്തരായിട്ടുള്ള അൽ ഹിലാലിനോടും ശക്തി വർദ്ധിപ്പിച്ചു വരുന്ന അൽ ഇത്തിഹാദിനോടും ഈ 4 പോയിന്റിന്റെ ഗ്യാപ്പ് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തന്നെയാണ് ഫുട്ബോൾ നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത്. അതുപോലെ ലൂയിസ് കാസ്ട്രോ കളം വിടേണ്ട സമയമായി, അൽ നസർ വിടേണ്ട സമയമായി എന്നുള്ള ആ ഒരു ആവശ്യവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. എന്തായാലും ഈ മത്സരത്തിന്റെ റിസൾട്ടിൽ അൽ നസർ ആരാധകര് നിരാശരാണ് എന്ന് മാത്രമല്ല സൂപ്പർ താരങ്ങൾ പോലും പ്രതികരിക്കുന്നു. സാദിയോ മാനെ ഇന്നലെ കളി കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഇതൊരു ഇമ്പോർട്ടൻ്റ് മാച്ച് ആയിരുന്നു, ഞങ്ങൾ ഇതിനേക്കാൾ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. പോയിന്റുകൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തുക അത് അൺആക്സെപ്റ്റബിൾ ആണ്. ഒരു ടീം കിരീടത്തിനു വേണ്ടി, ലീഗ് കിരീടം വിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ടീമിന് ഇങ്ങനെ പോയിന്റുകൾ നഷ്ടപ്പെടുത്തുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ശക്തമായിട്ട് തിരികെ വന്നേ പറ്റൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് സാദിയോ മാനെയാണ് പറയുന്നത്. സീസണിന്റെ തുടക്കത്തിൽ തന്നെ അത്തരത്തിലേക്ക് കാര്യങ്ങൾ വീണുപോകുന്നു. അൽ നസറിന് ഇത്തവണയും പ്രതീക്ഷയ്ക്ക് വലിയ വകയില്ല എന്ന തരത്തിൽ അവരുടെ ആരാധകർ തന്നെ ഇപ്പൊ പറഞ്ഞു തുടങ്ങുന്നു. എക്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അൽ നസറിന് സപ്പോർട്ട് ചെയ്യുന്ന നിരവധി വലിയ പേജുകളുണ്ട്. ആ പേജുകളിൽ പോലും ഇപ്പൊ നിരാശ ഈ സീസണിന്റെ തുടക്കം മുതൽ കാണുന്നു. എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം. സീസൺ 3 കളികളെ കഴിഞ്ഞിട്ടുള്ളൂ, ഇപ്പോഴേക്കും നിരാശയിലേക്ക് വീഴേണ്ടതില്ല. പക്ഷേ അൽ നസർ ട്രാക്കിലാവേണ്ടത് നിർബന്ധമാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റഫ് ടോക്ക് ചെയ്തു.